എല്ലാവർക്കും നമസ്കാരം. സീസൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും പോലെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു നോർമൽ വീഡിയോ അല്ല ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ ഇന്ന് പൊട്ടും, നാളെ പൊട്ടും, ഡേ ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ നാളായി നമ്മൾ ഭീതിയിൽ, അല്ലേ? കുറേ വർഷങ്ങളായിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല, പക്ഷേ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മളിൽ, അതായത് കേരളത്തിൽ പലർക്കും മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണമാണോന്ന് അറിയില്ല. എന്തായാലും വീഡിയോ അവരിലേക്കും കൂടി എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അമ്പത് ലക്ഷം ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാറിനെ എന്ന് ഡീകമ്മീഷൻ ചെയ്യും? അതാണ് നമുക്കറിയേണ്ടത്. കാരണം ഈ ഒരു ഡാം മാത്രം പൊട്ടിക്കഴിഞ്ഞാൽ, അതായത് താഴേക്കുള്ള നമ്മുടെ ഇടുക്കി ഡാമും അതേപോലെ തന്നെ ഒരു 7 ഡാമും അവിടെ തകരും. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു 5 അല്ലെങ്കിൽ 6 ജില്ലകൾ മുഴുവനായിട്ട് തന്നെ നശിപ്പിക്കും എന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ആരും ഇത് എന്താ കണ്ടതായിട്ട് ഭാവിക്കലോ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണമെന്ന രീതിയിലോ ആരും ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല. നമ്മുടെ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മൾ അല്ലാതെ വേറെ ആരാണ് സംസാരിക്കാനുള്ളത്? അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും കൂട്ടുകാരോടാണെങ്കിലും നമ്മളിത് പറയുമ്പോൾ, ഏയ് മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടൊന്നുമില്ല, പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കരുത്. കാരണം 50 വർഷമാണ് ഒരു ഡാമിൻ്റെ കാലാവധി പറയുന്നത്, മാക്സിമം ഒരു 50 വർഷം. അങ്ങനെ ഒരു 50 വർഷം പറയുന്ന ഒരു ഡാം ഇപ്പോൾ ഒരു 126 വർഷമായിട്ട് നമ്മുടെ ജീവന് എന്താ പറയുക ഭീഷണിയായിട്ട് പറയുമ്പോൾ എന്താ പറയുക, ഒരു ബോംബ്, ഒരു ജലബോംബ് തന്നെ നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെന്താ പറയുക, നമ്മൾ അത് കാര്യമാക്കിയെടുക്കാതെ എല്ലാവരും ക്ലീശേ മട്ടിലടിച്ച് കളയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം, അതിൻ്റെ പൂർണ്ണ അധികാരം തമിഴ്നാടിൻ്റെ കയ്യിൽ. ഇങ്ങനൊരു സമ്പ്രദായം ഈ ഇന്ത്യയിലല്ലാതെ വേറെ ലോകത്തൊരു എന്താ പറയുക ഒരു രാജ്യത്തും കാണാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് പ്രതികരിക്കാൻ കഴിയും. കാരണം നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി എന്താ പറയുക ഉള്ള കറക്റ്റായിട്ടുള്ള നടപടി എടുക്കുകയുള്ളു, അതായത് ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയുള്ളു. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ പറയുക ഇതിനു വേണ്ടി പ്രതികരിക്കാതെ ഇരിക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ 50 വർഷം പഴക്കം പറയുന്ന ഈ ഒരു ഡാം 126 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം മാത്രമാണ്. തമിഴ്നാട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, 50,000 കോടിയുടെ വരുമാനമാണ് ഈ തമിഴ്നാട് സർക്കാരിന് ഈ ഒരു ഡാം കൊണ്ടുണ്ടാകുന്നത്. അവരുടെ 5 സംസ്ഥാനങ്ങളിലേക്ക് വെള്ളം കൊടുക്കുന്നത്, 5 ആണോ 2 ആണോ സംസ്ഥാനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ്. വെള്ളം അവരെടുത്തോട്ടെ, വെള്ളം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വൈദ്യുതി, 438 കോടിയുടെ വൈദ്യുതിയാണ് അവരുണ്ടാക്കുന്നത്, ആ ഒരു ഡാമിൽ നിന്നുണ്ടാക്കുന്നത്. അതെല്ലാവരും എടുത്തോട്ടെ, ഇതൊന്നും നമുക്ക് ഒരു എന്താ പറയുക നമ്മളതിലൊരു തർക്കം പറയുന്നില്ല. നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്, നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു തന്നിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊരു മൈൻഡിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇനിയും നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഡാം പൊട്ടും, ഈ പറയുന്ന 50 ലക്ഷം ആൾക്കാർ മരിക്കും, അവരുടെ ജീവനും സ്വത്തും എല്ലാം നഷ്ടം, എല്ലാത്തിനും ഉത്തരവാദിത്വം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ നമ്മൾ പ്രതികരിക്കണം. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മഹത് വ്യക്തിയുണ്ട്, അത് വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന സാറ്. അദ്ദേഹമാണ് സ്വന്തം ചെലവിൽ കേരളത്തിന് വേണ്ടി ഈ കേസൊക്കെ വാദിക്കുന്നത്, നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ്. അപ്പോൾ അദ്ദേഹം
നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ 50 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നമ്മളെന്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ എന്താ പറയുക മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം സ്വന്തം ചിലവിൽ, അദ്ദേഹം പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് സ്വന്തം ചിലവിൽ നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും അദ്ദേഹം തരുന്ന ഒരു സംരക്ഷണം പോലും സർക്കാരിന് തരാൻ പറ്റുന്നില്ലേ എന്നാണ് എനിക്ക് നമുക്ക് എനിക്കെന്നല്ല നമ്മൾ കേരളത്തിലെ ജനത ചോദിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പിന്തുണ വളരെ വലുത് തന്നെയാണ്. നമ്മൾ എന്താ പറയുക പ്രളയ സമയത്തൊക്കെ ഒന്നിച്ച് നിന്ന പോലെ ഈ ഒരു സമയത്തും ഒന്നിച്ച് നിൽക്കണം. നമ്മുടെ മാക്സിമം സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഒരു 50 ലക്ഷം ആൾക്കാരുടെ ജീവനും സ്വത്തും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എല്ലാവരും പ്രതികരിക്കുക, അത് കൂടെ തന്നെ നമ്മൾ അദ്ദേഹത്തിനുള്ള സപ്പോർട്ടും കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.